മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രിപ്പിൾ എച്ച് നിലവിൽ WWEയിലേക്ക് വമ്പൻ സർപ്രൈസുകൾ കൊണ്ടുവരാൻ പോകുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ എച്ച് WWEയുടെ ക്രിയേറ്റീവ് ഹെഡ് റോളിലേക്ക് വന്നതിന് ശേഷം റിലീസ് ചെയ്യപ്പെട്ട ഒട്ടനവധി താരങ്ങളുടെ തിരിച്ചുവരവ് നമുക്ക് ഇതിനോടകം തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സൂപ്പർ താരങ്ങളുടെ തിരിച്ചുവരവ് ഇനി വരുന്ന വീക്കിലി എപ്പിസോഡിലൂടെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇവൻറ്റിലൂടെയോ ട്രിപ്പിൾ എച്ച് നടത്തിയേക്കും എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. തിരിച്ചു വരുന്ന സൂപ്പർ സ്റ്റാർസ് മാത്രമല്ല പുതിയ റെസ്ലേഴ്സിനെയും WWEയിലേക്ക് ട്രിപ്പിൾ എച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുമുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു ബിഗ് പ്ലാനാണ് ട്രിപ്പിൾ എച്ച് പുതുതായി കൊണ്ടുവരാൻ പോകുന്ന ഒരു സർപ്രൈസ് എന്നുള്ളൊരു അപ്ഡേറ്റായി നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ട്രിപ്പിൾ എച്ചിൻ്റെ സർപ്രൈസ് ഏത് റെസ്ലറിൻ്റെ തിരിച്ചുവരവിലൂടെ ആയിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് സെലിബ്രിറ്റി സ്റ്റാറായ ലോഗൻ പോൾ എന്ന താരത്തിൻ്റെ വരവ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ട്രിപ്പിൾ എച്ച് ആണ് ലോഗൻ പോളിനെ സ്മാക്ഡൗണിലേക്ക് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. റോമൻ റീൻസിനെ ലോഗൻ പോൾ ചലഞ്ച് ചെയ്തതും പിന്നീട് റോമൻ റീൻസ് ലോഗൻ പോളിൻ്റെ ചലഞ്ചിന് മറുപടി കൊടുത്തതും അത്തരമൊരു സ്റ്റോറിയിലേക്കി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ലോഗൻ പോളിനെ ട്രിപ്പിൾ എച്ച് സ്മാക്ഡൗണിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതും ലോഗൻ പോൾ വരാൻ പോകുന്നതും. എന്താണ് ലോഗൻ പോളിൻ്റെ അടുത്ത പ്ലാൻ എന്നുള്ളത് നാളത്തെ സ്മാക്ഡൗണിലൂടെ കണ്ടു തന്നെ അറിയാം. മൂന്നാമത്തെ അപ്ഡേറ്റ് NXT ബ്രാൻഡിനെ സംബന്ധിച്ചാണ്. NXTയുടെ പുതിയ ലോഗോ റിവീൽ ചെയ്തതിനെ സംബന്ധിച്ച് ഇന്നലത്തെ അപ്ഡേറ്റിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതാണ്. NXTയുടെ പുതിയ ലോഗോ വന്നതിന് ശേഷം NXT ആരാധകരെ സംബന്ധിച്ച് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ട്രിപ്പിൾ എച്ച് NXT ടേക്ക് ഓവർ എന്ന സ്പെഷ്യൽ ഇവൻറ്റുകൾ തിരികെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. NXT 2.0 എന്ന പുതിയ ബ്രാൻഡിലേക്ക് വിൻസ് മക്മാൻ്റെയും ടീമിൻ്റെയും നേതൃത്വത്തിൻ്റെ കീഴിൽ മാറിയതിന് ശേഷം ടേക്ക് ഓവർ എന്നുള്ളൊരു പേര് സ്പെഷ്യൽ ഇവൻറ്റുകളിൽ നിന്ന് NXT ബ്രാൻഡ് എടുത്തു കളഞ്ഞിരുന്നു. പിന്നീട് എല്ലാ സ്പെഷ്യൽ ഇവൻറ്റുകളും വ്യത്യസ്തകരമായ NXT വാർ ഗെയിംസ്, NXT സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ അത്തരത്തിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ട്രിപ്പിൾ എച്ചിന് കീഴിലൂടെ NXTയിൽ പ്രശസ്തമായ ടേക്ക് ഓവർ ഇവൻറ്റ്സുകൾ ഇപ്പോൾ തിരികെ വരാൻ പോകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. NXT ട്രിപ്പിൾ എച്ചിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗോൾഡൻ ബ്ലാക്ക് എറ കാലഘട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തിരിച്ചു പോക്കായിരിക്കും നടത്താൻ പോകുന്നത് എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും മെയിൻ റോസറും NXTയും ഇനി അങ്ങോട്ട് ട്രിപ്പിൾ എച്ച് ആയിരിക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രിപ്പിൾ എച്ചും ഷോൺ മൈക്കിൾസും ആയിരിക്കും NXTയുടെ എല്ലാ സ്റ്റോറി ലൈനുകളും തയ്യാറാക്കുന്നത്. ടേക്ക് ഓവർ ഇവൻറ്റുകൾ ഒരു സമയത്ത് മെയിൻ റോസർ സ്പെഷ്യൽ ഇവൻറ്റുകളേക്കാൾ മികച്ച സ്പെഷ്യൽ ഇവൻറ്റുകൾ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ടേക്ക് ഓവറിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. ആ ആരാധകരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് പുറത്തേക്ക് വരുന്നത്. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്ന് ആദ്യമായി WWEയുമായി ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത സഞ്ജന ജോർജ് എന്ന റെസ്ലറിൻ്റെ സംബന്ധിച്ചാണ്. സഞ്ജന ജോർജിനെ WWE റിലീസ് ചെയ്തു എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു സഞ്ജന ജോർജിനെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റായി നമുക്ക് അറിയാൻ സാധിച്ച ഒരു അപ്ഡേറ്റ്. എന്നാൽ സഞ്ജന ജോർജ് ഇപ്പോൾ WWEയിലേക്ക് തിരികെ വന്നിരിക്കുന്നു എന്നുള്ളൊരു ബ്രേക്കിംഗ് അപ്ഡേറ്റാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് സഞ്ജന ജോർജ് WWEയിൽ സൈൻ ചെയ്തിട്ടുള്ളത് ഒരു റഫറിയുടെ റോളിലൂടെയാണ്. റഫറിയുടെ റോളിൽ സഞ്ജന ജോർജ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല സഞ്ജന എന്ന റെസ്ലർ റഫറിയായിക്കൊണ്ട് NXTയുടെ ലെവൽസ് അപ്പ് എന്ന ഒരു വീക്ക്ലി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. WWE പങ്കുവെക്കുന്ന ഫോട്ടോസിൽ സഞ്ജന ജോർജ് മത്സരം നിയന്ത്രിക്കുന്ന റഫറിയായി മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. NXTയുടെ തന്നെ ലെവൽസ് അപ്പ് എന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമിലാണ് സഞ്ജന ജോർജിന് വലിയൊരു അവസരം കിട്ടിയിരിക്കുന്നത്. ഒരു റെസ്ലർ എന്നുള്ളൊരു രീതിയിൽ NXT ബ്രാൻഡിൽ ഡെബ്യൂ ചെയ്യാനോ മത്സരിക്കാനോ സഞ്ജനയ്ക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു റെഫറി എന്ന രീതിയിൽ ചിലപ്പോൾ സഞ്ജന ജോർജിന് തൻ്റെ കഴിവ് തെളിയിക്കാൻ സാധിച്ചേക്കും. എന്തായാലും റെസ്ലിംഗിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് നേടാൻ സഞ്ജന ജോർജിന് ഈ ഒരു റോൾ ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. സഞ്ജന ജോർജിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും ഇതുതന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.